കോവിലൻ കൃതികളുടെ പരിഭാഷ മലയാളത്തിന് ലോകസാഹിത്യത്തിൽ ഇടം നൽകുമെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി. കണ്ടാണിശ്ശേരിയിലെ കോവിലൻ ട്രസ്റ്റും സാരഥി ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച കോവിലൻ ജന്മശതാബ്ദി സമാപന ചടങ്ങിൽ ശതാബ്ദി പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിലൻ കൃതികൾക്ക് പരിഭാഷ ഉണ്ടാവുകയും അത് വായിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനായ ഗബ്രിയൽ ഗാർഷിയോ മാർക്സ് പോലും അത്ഭുതപ്പെടുമായിരുന്നു. കോവിലിനെ പോലെയുള്ള എഴുത്തുകാരുടെ കൃതികളെ പരിഭാഷയിലൂടെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമികളും സ്മാരക ട്രസ്റ്റുകളും ശ്രദ്ധിക്കേണ്ടതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റൊന്ന്, അദ്ദേഹം ലോകസാഹിത്യവുമായി നിരന്തരം പരിചയപ്പെട്ടുകൊണ്ടിരുന്നു. ഏണസ്റ്റ് ഹെമിംഗ്വേ എങ്ങനെ എഴുതണമെന്ന് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ ശരിയാണ്. ഹെമിംഗ്വേ കിഴവനും കടലും തന്നെ വായിച്ചാൽ അറിയാമല്ലേ, വാക്കുകൾ അതിലും അധികം വാക്കുകളൊന്നുമില്ല, ചെറിയ ഒതുക്കമുള്ള രചന. അതിലും മാർക്വേസ് തന്നെ അത്ഭുതപ്പെടുത്തി എന്ന് പറയുന്നു. കോവിലൻ്റെ നല്ല പരിഭാഷ മാർക്വേസ് വായിച്ചിരുന്നെങ്കിൽ മാർക്വേസും അത്ഭുതപ്പെട്ടേനെ. ഓ, മലയാളത്തിൽ ഇങ്ങനെ എഴുത്തുകാരനുണ്ടോ എന്ന് ചിന്തിച്ചേനെ. ജീവിതം, അടിച്ചമർത്തപ്പെട്ട ജീവിതം, അതിൽ നിന്നേ ഉണരൂ, മിന്നൽ പിണരുകൾ എന്ന് സാക്ഷ്യപ്പെടുത്തിയ എഴുത്തുകാരനാണ് കോവിലൻ. സാർവകാലികമായ വിശപ്പിനെ അത് അനുഭവിക്കുന്നവരുടെ ആത്മവേദനയോടുകൂടി തന്റെ കൃതികളിൽ ആവിഷ്കരിച്ചപ്പോൾ മോഷ്ടാക്കളും വേശികളുമടക്കം വ്യവസ്ഥിതിയുടെ എല്ലാ ഇരകളെയും സാഹിത്യത്തിന്റെ നടുത്തളത്തിലേക്ക് അനയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മഹാത്മാഗാന്ധിയുടെ സത്യസന്ധത എഴുത്തിൽ പുലർത്തിയ കോവിലന്റെ കൃതികൾ മനുഷ്യമനസ്സിന്റെ ഉള്ളറകൾ തിരിഞ്ഞുപോകുന്നതായിരുന്നു. കുമാരനാശാനെ കുറിച്ച് മുണ്ടശ്ശേരി മാഷ്ടർ പറഞ്ഞൊരു വാചകമാണ് അവിടെ പ്രസക്തം. ജീവിതം, അടിച്ചമർത്തപ്പെട്ട ജീവിതം. മുണ്ടശ്ശേരി മാഷ്ടർ എഴുതുന്ന എങ്ങനെയാണ്, കോമയൊക്കെ ഇടണം. ജീവിതം, കോമ, അടിച്ചമർത്തപ്പെട്ട ജീവിതം, അതിൽ നിന്നേ ഉതിരു മിന്നൽ പിണരുകൾ. ഒരു സംശയം കൂടാതെ പറയാം, മനുഷ്യൻ്റെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളുടെ സാർവകാലികതയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിലൊന്ന് വിശപ്പാണ്. ആ പട്ടിണി കിടക്കുന്നവർ മോഷ്ടാക്കളാകുന്നു, തോട്ടികളാകുന്നു, ശരീരം വിൽക്കുന്നു, അവരെല്ലാം സാഹിത്യത്തിന്റെ നടുത്തളത്തിലേക്ക് ഇവർ പിടിച്ചുകൊണ്ടുവന്നു. ദേശത്തിന്റെ ഉത്സവവുമായി കൊണ്ടാടിയ ജന്മശതാബ്ദി സമാപനം ഉത്സവഛായയിലാണ് സംഘടിപ്പിച്ചത്. വാഴാവിൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തുള്ള സാരഥി ക്ലബിന്റെ കോവിലൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ തട്ടകത്തെ ജനസഞ്ചയം ഒന്നാകെ പ്രിയപ്പെട്ട അയ്യപ്പേട്ടന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി തീർന്നു. പഴയകാല ചായക്കടയുടെ മാതൃകയിൽ തീർത്ത ചായക്കടയിൽ നിന്നാണ് അതിഥികളായെത്തിവരുൾപ്പെടെയുള്ളവർ ചായയും കടിയും കഴിച്ചത്. കലാപരിപാടികളുടെ അവതരണവും ജന്മശതാബ്ദി സമാപന ചടങ്ങിന് മാറ്റേകി. സിസിടിവി ന്യൂസ്, കേച്ചേരി.